ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് മാതൃകയാണ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ സഹകരണ മേഖലയിലെ ആദ്യത്തെ ഷെഡ്യൂൾ ബാങ്ക് എന്ന പദവിയും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അതിന്റെ പ്രവർത്തന മികവ് കൊണ്ട് കരസ്ഥമാക്കിയതാണ്. 104 വർഷത്തെ മികച്ച പ്രവർത്തനം കൊണ്ട് ഈ ബാങ്ക് നമ്മുടെ സംസ്ഥാനത്തെ ഹ്രസ്വകാല ക്രെഡിറ്റ് മേഖലയിലെ താങ്ങും തണലുമായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിലെ സഹകരണ ബാങ്കുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളടക്കം പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് ആധുനികമായിട്ടുള്ള സർവീസസ് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബാങ്കിംഗ് മേഖല വലിയ മത്സരം നേരിടുന്ന ഒരു കാലമാണ്. മത്സരാധിഷ്ഠിതമായിട്ടുള്ള യുഗമാണിത്. ബാങ്കിംഗ് രംഗത്താണെങ്കിൽ വളരെ സജീവമായിട്ടുള്ള മത്സരവും നടക്കുകയാണ്. ആ മത്സരത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പിന്തള്ളപ്പെട്ടു പോയാൽ കേരളത്തിന്റെ സാമ്പത്തിക ഘടനയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും. കേരളത്തിന്റെ സാമ്പത്തിക വികാസ പ്രക്രിയയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന പ്രസ്ഥാനമാണ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനം സാധാരണ ജനങ്ങളുടെ ജീവവായുവാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയെ ആധുനികത സമ്മാനിച്ച് പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഗവൺമെന്റ് കേരള ബാങ്ക് എന്ന ഒരാശയം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നത്. ഫെബ്രുവരി മധ്യത്തിന് മുമ്പായിട്ട് നമുക്ക് കേരള ബാങ്ക് പ്രഖ്യാപിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ഇപ്പൊ വിദേശ നിക്ഷേപം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഇന്ന് സാധിക്കുന്നില്ല. NRI നിക്ഷേപം, അപ്പൊ NRI നിക്ഷേപം സ്വീകരിക്കാൻ കൂടെ സാധിച്ചാൽ യഥാർത്ഥത്തിൽ സംസ്ഥാന സഹകരണ ബാങ്കിന്റെയും നമ്മുടെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളടക്കമുള്ള സംഘങ്ങളുടെയും മുന്നേറ്റം ഈ മേഖലയിൽ വളരെ വലുതായിരിക്കും എന്ന് നമ്മൾ കാണും. 1.25 ലക്ഷം കോടിയാണ്, 1.5 ലക്ഷം കോടിയാണ് NRI നിക്ഷേപം കേരളത്തിലെ ബാങ്കുകളിലുള്ളത്. നമ്മുടെ ബാങ്കിൽ ഒരു ഉറുപ്പിയില്ല. നമുക്ക് 1.25 ലക്ഷം കോടി എന്ന് പറയുന്നത് നാട്ടിലെ സാധാരണക്കാരന്മാര് ഇടുന്ന നിക്ഷേപമാണ്. നമ്മുടെ പ്രാഥമിക സംഘങ്ങളിലും ജില്ലാ ബാങ്കുകളിലും അതിന്റെ ബ്രാഞ്ചസിലും ഒക്കെ തന്നെ ഉള്ള നിക്ഷേപം, സംസ്ഥാന സഹകരണ ബാങ്കിനും ഒക്കെ വന്നിട്ടുള്ള നിക്ഷേപം എന്ന് പറയുന്നത് നാട്ടിലെ സാധാരണക്കാരന്റെ നിക്ഷേപമാണ്, പാവപ്പെട്ടവരുടെ നിക്ഷേപമാണ്. ആ മിച്ചം വെക്കുന്നതായിട്ടുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കാർഷിക വായ്പാ സംഘങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മുടെ 1.25 ലക്ഷം കോടി നിക്ഷേപം എന്ന് പറയുന്നത് നാട്ടിലെ സാധാരണക്കാരുടെ നിക്ഷേപമാണ്. പക്ഷേ 1.5 ലക്ഷം കോടി നിക്ഷേപമുണ്ട് വിദേശ മലയാളികളുടേത്, പ്രവാസികളുടേത് കേരളത്തിലെ വിവിധ ബാങ്കുകളിൽ. അതിന്റെ ഒരു നിശ്ചിത ശതമാനം, 50% എന്ന് തന്നെ കരുതുക, 50% നിക്ഷേപം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ലഭ്യമായാൽ നിശ്ചയമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ വായ്പാ ശേഷിയിൽ തന്നെ വലിയ വർധനവുണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വളർച്ചയ്ക്ക്, കേരളത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള വളർച്ചയ്ക്ക്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നല്ല പിന്തുണ അതിലൂടെ നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്.